നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഒരു രണ്ട് വീഡിയോളം ഇതേപോലെയുള്ള ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പുതിയൊരു ആപ്ലിക്കേഷൻ കിട്ടിയപ്പോൾ അതിനെയും കൂടെ പരിചയപ്പെടുത്തുവാണ്. ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ അല്ല, കുറേ നാളിന് മുമ്പ് അതിൻ്റെ പേര് ജാപ്സ് ട്യൂബ് എന്നായിരുന്നു. അതിപ്പം എംബോക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞാനപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എംബോക്സ് എന്നാണ്. ഈ എമ്മിൻ്റെ ഫുൾ ഫോം മലയാളി എന്നാണ്, മലയാളി ബോക്സ് എന്നാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്ന മലയാളം മൂവീസായിരിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഇത്രയും മൂവീസായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളത്തിൽ ഡബ് ചെയ്ത പടങ്ങളും കൂടുതലായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏത് ലാംഗ്വേജിലുള്ള ഹോളിവുഡോ ബോളിവുഡോ ഏത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ അപ്പോൾ തന്നെ കിട്ടും. അല്ലെങ്കിൽ വേറെ റെഫർ ചെയ്ത് വേറെ ലിങ്ക് തരും. അപ്പോഴേക്കും ഇച്ചിരി നല്ല സ്പീഡുള്ള നെറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ലോഡ് ചെയ്ത് നിൽക്കും. പിന്നെ ആഡുണ്ട്, ഒരുപാട് ആഡ് ഇതിനകത്തുണ്ട്. ഇതാ ഇപ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ ആഡുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ന്യൂ മൂവീസ്, ലൈവ് ടി വി, പിന്നെ ടി വി ഷോ, MP3 സോങ്സ്, ഓൺലൈൻ റേഡിയോ, ന്യൂസ് പേപ്പർ, കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഈ ആപ്ലിക്കേഷനകത്ത് എക്സ്ട്രാ ഫീച്ചറായിട്ടുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബിലുള്ളൊരു വീഡിയോ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും എന്താ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിക്ഷണറി ഉണ്ട്, പിന്നെ കറൻസി കൺവെർട്ട് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. നമുക്കതൊന്നും വേണ്ട, നമ്മൾ ന്യൂ മൂവീസിലാണ് കയറുന്നത്. ന്യൂ മൂവീസ് കയറുമ്പോൾ നമുക്കിവിടെ വരുന്നത് ഒരു 6 ഓപ്ഷൻസാണ്: മലയാളം മൂവി, തമിഴ് മൂവി, ഹിന്ദി മൂവി, ഇംഗ്ലീഷ് മൂവി, പിന്നെ തെലുങ്ക്, കന്നഡ. ഞാനിപ്പോൾ ഇവിടെ മലയാളം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ആഡ് വരും, അത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം പിന്നെ സെർച്ച് മൂവിയുണ്ട്, ന്യൂ മൂവിയുണ്ട്, റിക്വസ്റ്റ് മൂവിയുണ്ട്, ഓൾഡ് ആൻഡ് മിഡിൽ മൂവിയുണ്ട്. ഞാനിവിടെ സെർച്ച് മൂവി കൊടുക്കുന്നില്ല, ഞാൻ ന്യൂ മൂവി കൊടുക്കുക. അപ്പോൾ മെതേഡ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ മെതേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡൗൺലോഡ് വേണോ അതോ ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് വേണോ അതോ ടൊറൻ്റ് ഡൗൺലോഡ് വേണോ എന്നുള്ള ചോദിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്: ഡയറക്റ്റ് ഡൗൺലോഡ്, ടൊറൻ്റ് ഡൗൺലോഡ്, പിന്നെ എംബോക്സ് ഡൗൺലോഡ്. ഈ എംബോക്സ് ഡൗൺലോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവുമായിട്ടുള്ള ഡൗൺലോഡിംഗ് ആണ്. ഞാനിപ്പോൾ ആദ്യത്തെ ഡയറക്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള സിനിമകൾ അതിൻ്റെ MB കാൽക്കുലേഷനും എല്ലാം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, നമുക്ക് ഏത് പടം വേണോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ളത് ഹോട്ട്സ്റ്റാർ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നീട് ഏത് സിനിമ വന്നാലും നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ച് നോക്കിയതിനകത്ത് ഏറ്റവും കൂടുതൽ മലയാളം ഡബ് ചെയ്ത പടങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഒരുപാട് നമുക്കല്ലാതെ ഗൂഗിളിൽ കിട്ടാത്ത ഒരുപാട് പടങ്ങൾ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.